എന്നാ പിന്നെ ഒരു നാഗവല്ലി ഡയലോഗ്. ലാസ്റ്റ് ഗംഗ കിഷോറേട്ടൻ പറയാം, ഗംഗ ഇപ്പൊ പോണ്ടാന്ന് ഞാൻ പറയാം, ബാക്കി എന്തൊക്കെ പറഞ്ഞു. അയ്യോ, ഇതന്നെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോ. ഓക്കേ, ഞാൻ എന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയാല്? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ പോയാല്? പോണ്ടന്നേ. എന്താ ഞാൻ പോയാല്? പോണ്ട. വിടമാട്ടെ, നിങ്ങൾ ചിരിച്ചിട്ടോപിച്ച് നന്നായിട്ട് ചേരും, ഞാനായിട്ട് കൊളാക്കുന്നില്ല. അപ്പൊ ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഞാൻ ആർ ജെ വിവേക്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, രണ്ട് സെലിബ്രിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൽക്കമിങ് ചന്ദ്ര ലക്ഷ്മൺ ആൻഡ് കിഷോർ സത്യ. വെൽക്കം, വെൽക്കം. താങ്ക് യു സോ മച്ച്. കൊറോണയാണ്. സോ ഒരുപാട് 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 നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ചന്ദ്രയെ കാണുന്നു, കിഷോറേട്ടനെ കാണുന്നു. അപ്പോ ഒരു സ്വന്തം സുജാതയായിട്ട് സ്വന്തം ചന്ദ്രയും സ്വന്തം കിഷോറാണ് ഇവിടെ ഇരിക്കുന്നത്, ശരിയല്ലേ? എന്ന് ഒക്ടോബർ 16 തൊട്ടോ, അങ്ങനെ കാര്യങ്ങൾ പോകും. നവംബർ 16 തൊട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ടൈമിംഗ് എപ്പോഴായിരുന്നു? 9 മണിക്ക്. അപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വീണ്ടും എത്തുകയാണ്. എന്റെ സുജാത, ഓക്കെ, ഇത് പ്രകാശൻ അല്ലെ? അപ്പൊ ഇതിനകത്ത് ടൈറ്റിൽ ഉണ്ട്, അതായത് കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും ശക്തി പകരാൻ സുജാത എത്തുന്നു. ശരിക്കും സുജാതയുടെ ശക്തി, സുജാത ഇപ്പൊ ജീവൻ ടോണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക്ഔട്ട് പ്ലാൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ല, ഇസ് ഈക്വൽ ടു പുട്ടിങ് ഓൺ വെയിറ്റ്. അപ്പോ ഞാൻ ഭയങ്കര ഹെൽത്തി ലുക്കിംഗ് സൈഡിലുള്ള ആളാണ്. ഐ എം നെവർ ദ ലീൻ. കിഷോറേട്ടനൊക്കെ ഇങ്ങനെ ബ്ലെസ്ഡ് ആണ്, ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ശരീരം. എനിക്ക് ഞാനൊക്കെ എപ്പോഴും ഹാപ്പി സോൾസ് എങ്ങനെയാണ് അല്ലെ, പുഷ്ടിയായിട്ടിരിക്കുന്നോട് പറഞ്ഞൊരു കാര്യം. ഈ ഇപ്പൊ ഒരു ക്യാരക്ടർ സുജാത, അപ്പം ഒരു 10-11 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക്, ഞാനൊരു 3-4 വർഷത്തിന് ശേഷമാണ് ടെലിവിഷൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സുജാത എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഒരു മലയാളി വീട്ടമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ട് ചന്ദ്ര ലോക്ക്ഡൗൺ സമയത്ത് വർക്കൗട്ടൊക്കെ നിർത്തി, കുറച്ച് ശരീരം വർക്കൗട്ട് നിർത്തി ഉടനെ വണ്ണം വയ്ക്കുന്നു പറഞ്ഞല്ലേ. ആക്ച്വലി സംഗീത ചേച്ചി പറഞ്ഞത് അതായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ സംഗീത ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, യു ഡോണ്ട് ഹാവ് ടു ലുക്ക് പ്രിറ്റി അറ്റ് ഓൾ, ഒട്ടും ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു ലുക്ക് വേണ്ട എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ ശരിക്കും നന്നായിട്ട് കിഷോറേട്ടൻ അടുത്ത് ചോദിച്ചാൽ നന്നായിട്ട് ഞാൻ ഐ ഹാഡ് ടോൺഡ് അപ്പ് ആൻഡ് യു നോ ഐ റിയലി ലോസ്റ്റ് എ ലോട്ട് ഓഫ് വെയിറ്റ് ആൻഡ് ഇൻച്ചസ്. ഞാൻ ഇൻസ്പയർഡ് ആണ്, ഐ വാസ് സെൽഫ് ഇൻസ്പയർഡ്. അപ്പം ഞാൻ ഐ ജസ്റ്റ് വോണ്ടഡ് ടു യു നോ ഗെറ്റ് പീപ്പിൾ, കാരണം ഈ പാൻഡമിക് സമയത്ത് എല്ലാവരും ഒരു പാറ്റേണിലോട്ട് അങ്ങനെ കയറിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. പീപ്പിൾ വെ ലൈക് സോ ലേസി, അങ്ങനെ ഒരു ഇതിൽ പോയി. അപ്പം ഐ തോട്ട് ഓക്കെ, മേ ബി ഐ കൻ ഡു സംതിങ്, കാരണം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത്. പക്ഷേ ഇത് കേട്ടപ്പോഴേക്കും ഐ തോട്ട് നോ, ഐ തിങ്ക് ഐ നീഡ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഔട്ട്. കാരണം ഈ ടിപ്പിക്കൽ വീട്ടമ്മ എങ്ങനെയാണ്, ഞാൻ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ലേഡീസ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഓ കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട്, ആ എന്നാൽ നമ്മൾ അത് വിട്ട് കഴിക്കാം. സോ അങ്ങനത്തെ ഉള്ള ഒരു ലേഡിക്ക് ഷീ ക്യാൻ ലുക്ക് എ ലിറ്റിൽ യുനോ ചബി ആൻഡ് യുനോ ഫ്ലാബി ഒക്കെ ആവുന്ന ഒരു ഇതുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. സോ ഇൻ റിയൽ ലൈഫ് ഞാനൊരു വീട്ടമ്മ ആയിട്ടില്ലെങ്കിലും ഐ കൻ ബി ദാറ്റ് ഓൺ സ്ക്രീൻ. അല്ല, അത് ഞാൻ പറയാം, അതാണ് എന്താ പറയുക, പലപ്പോഴും നമ്മൾ എന്നിടയ്ക്കിലെ ഡയറക്ടർ പറഞ്ഞത് തിരിച്ചാണ്. അതായത് ഇയാള് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇയാൾക്ക് തൊഴിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി പൊട്ടിപ്പാളീസായി കടക്കാരെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് എന്നോട് അദ്ദേഹം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ബേസിക്കലി എനിക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ വലിയ വണ്ണമല്ല, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 കിലോ കുറച്ചു. അപ്പം 5-6 കിലോ കുറച്ചു, അത് ഈ എനിക്കൊന്ന് എപ്പിസോഡ്സ് വരുമ്പോഴത്തേക്ക് യു ക്യാൻ മേക്ക് ഇറ്റ് വിസിബിൾ. കാരണം അത് ഇപ്പം ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരാൾ അവിടെ വണ്ണം കൂട്ടുകയും
ഞാനതിനകത്ത് കുറച്ച് വണ്ണം കുറയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഒരു അപകട അവസ്ഥ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു മൂവി ചെയ്യുന്നു, ഇപ്പൊ ചന്ദ്ര മൂവിക്ക് വേണ്ടിട്ട് വണ്ണം വെച്ചാൽ ഇറ്റ്സ് എ ന്യൂസ്. ഞാൻ ഈ പറഞ്ഞ പോലെ 6 കിലോ വണ്ണം കുറച്ചു പറഞ്ഞാല് സിനിമയ്ക്കാണെങ്കിൽ ഒരു വലിയ വാർത്തയാണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും ടെലിവിഷന് വേണ്ടിയിട്ട് ഇത്രയും ഇത് ചെയ്യുന്നത്, ഇത് പുച്ഛിക്കപ്പെടും നമ്മുടെ ആൾക്കാർ. ഏ ഇതിന്റെ ഈ സീരിയലിന് വേണ്ടിയിട്ട് ഇത് കാര്യം ചെയ്യുന്നു പറഞ്ഞൊരു ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനത്തെ ഒരു വശം കൂടെ ഇതിന്റെ അത് അതർ സൈഡ് ഉണ്ട്. അല്ല, ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയിപ്പിക്കാം, അത് വേറെ കാര്യം. രണ്ടുപേരും പറയുന്ന ആൾക്കാരുമാടി ഇല്ല. അല്ല, ഇപ്പോ വണ്ണം കൂട്ടുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് ഭക്ഷണം കൂടുതൽ കൊടുത്തിട്ട് മറ്റേ കൊടുത്താൽ മതി കാര്യം. ഫുഡ് കൂട്ടുന്നതിനെ കുറിച്ചല്ല ഞാൻ, ഐ എം നോട്ട് എ ഗ്രേറ്റ് ഫുഡി ഓർ സംതിങ്. ഞാൻ എനിക്ക് ഒരു കുറച്ച് ചോറ് മതി. ഞാൻ യു കെ ആസ്ക് എനിബഡി, ഞാൻ അത്രേ കഴിക്കാറുള്ളൂ. പക്ഷെ ഞാൻ വാട്ട് ഐ ഡൂ ഇസ് സീ ഐ സ്റ്റോപ്പ് വർക്കിംഗ് ഔട്ട്. കാരണം എനിക്ക് ആ ടോൺഡ് ലുക്ക് എനിക്ക് ആവശ്യമില്ല അതിന്. സുജാത ഡസന്റ് ലുക്ക് ദാറ്റ് വേ. അപ്പൊ സി വി ഹാവ് പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട്. ഇപ്പം പ്രകാശനായിട്ട് കിഷോറായിട്ട് മാറണമെങ്കിൽ അത്രയും താടി, അത്രയും ഗ്രൂമിംഗ് ഒന്നും ഇല്ലാതെ താടി വെട്ടണ്ടെന്ന് പറഞ്ഞു, മുടി വെട്ടണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് തന്നെ കണ്ണാടി തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അഗ്ലി ആണല്ലോ തോന്നുന്ന രൂപ. അതാ പക്ഷെ ഈ ക്യാരക്ടർ അത് ആവശ്യമുള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ ഭാര്യ പക്ഷെ നിങ്ങളെ കണ്ട് വൃത്തികേടായിട്ടിരിക്കും. നമ്മൾ താടി നമ്മൾ ഗ്രൂം ചെയ്യൂലോ, ഒരു അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടുമ്പോ താടി ഗ്രൂം ചെയ്യും, മുടിയൊക്കെ നമ്മള്. എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കിഷോറേട്ട എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പൗരുഷമുള്ള ഒരു മീശയും വെട്ടി ഒതുക്കി ഇങ്ങനെ വെച്ചേക്കണ ഒരു ജെന്റിൽമാൻ, നീറ്റായിട്ടുള്ള ഒരു ജെന്റിൽമാൻ ലുക്കാണ്. അതാണ് എല്ലാരും ഫാൻസ് ആണെങ്കിലും എല്ലാരും ഇഷ്ടപ്പെടുന്നത്. ഇയാളുടെ രൂപത്തില് ഞാൻ പറയും, ഇയാളുടെ ശരീരഭാഷയില് ഇയാളുടെ മുടി താടി ഇതെല്ലാം ഇതൊക്കെ ഞാൻ പറയും നമ്മുടെ കുഞ്ഞു ശ്രമങ്ങളാണ്. ഈ ശ്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറയാം, മാത്രമല്ല ഇപ്പം സീരിയൽ വരുമ്പോഴത്തേക്കും അത്തരം ഒരു ശ്രമം ഈ പറഞ്ഞ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ സാധാരണ നമ്മൾ ഇപ്പം സീരിയലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഉറങ്ങാൻ പോകുന്ന സ്ത്രീകൾ വരെ തലയിൽ പൂ വയ്ക്കുന്നു, പ്ലാസ്റ്റിക് പൂ വയ്ക്കുന്നു, അതെ നമ്മളതാ ഈ കളറിലുള്ള ലിപ്സ്റ്റിക് ഇടുന്നു, പട്ടുസാരി ഉടുത്ത് 3 ഇഞ്ച് പുട്ടിയൊക്കെ അടിച്ചാണ് ഉറങ്ങാൻ പോകുന്ന പോലും. നമ്മളങ്ങനെ കണ്ട് ശീലിച്ചു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും അത്ര ജാൻചിട്ട പ്രോജക്റ്റുകൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ വേഷം മാറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കണ്ട് പരിചയിച്ച ഒരു ഒരു ടെലിവിഷൻ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സംവിധായകൻ, ഞാനല്ലാതെ സംവിധായകൻ്റെ ഒരു ശ്രമമാണ്, അൻസാർ ഖാൻ്റെ ശ്രമമാണ്. നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂട്ടർ, കൈരളി വിലാസ ലോഡ്ജ്, വേരുകൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദൂരദർശൻ പരമ്പരകൾ വന്നിട്ടുണ്ട്. അപ്പം അന്ന് കൊടുത്ത ഒരു ക്വാളിറ്റി, ഇന്നത്തെ സാങ്കേതിക മികവിൽ അന്നത്തെ ഒരു സൗന്ദര്യം കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് വളരെ നാച്ചുറലായിട്ട് ഇപ്പം നൈറ്റി ഇട്ട ഒരു വീട്ടമ്മ എനിക്ക് തോന്നുന്നു ഈ സീരിയലിലായിരിക്കും ഏറെ കാലത്തിന് ശേഷം കാണുന്നത്. കൈലിയും ഒരു കയ്യില്ലാത്ത ബനീനും കൊടുത്ത് വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ പത്രം വായിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെ ഒരു പക്ഷേ ഏറെ കാലങ്ങൾക്ക് ശേഷം ഇതിൽ കാണാൻ പറ്റിയേക്കാം. അതുപോലെ അത്തരം അതുപോലെ കാലികമായ വിഷയങ്ങൾ നമ്മളിതിനകത്തൂടെ പറയാൻ നോക്കും. അപ്പം നമ്മൾ പണ്ട് ഒരുപാട് നമ്മളെന്നും പറയും, ഇപ്പോഴും ആളുകൾ പറയും ദൂരദർശനിൽ 13 എപ്പിസോഡ് സീരിയലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ അതതിൻ്റെ ക്വാളിറ്റിയിലാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. അപ്പൊ അതുപോലെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ച അൻസാർ ഏതോ ഒരു സീരിയല് അസിസ്റ്റ് ചെയ്ത സമയത്തെ മാർത്താണ്ഡത്തെ വിശേഷങ്ങൾ എൻ്റെ ഇടയ്ക്ക് റെഫറൻസ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു ത്രില്ലർ ഡയറക്ടർ, അപ്പൊ ഞാൻ ലക്ഷ്യം ഞാൻ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ അദ്ദേഹം ഒരു ത്രില്ലർ ജോണറിലുള്ള ഡയറക്ടർ, അദ്ദേഹത്തിന് ഈസി ആയിട്ടൊരു ത്രില്ലർ സബ്ജക്റ്റും ഒക്കെ ചെയ്യാം ഇതിനകത്ത്. പക്ഷെ അദ്ദേഹവും ഇതുപോലൊരു ഒരു വിഷയം ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഇതൊന്നും വലിയ എഫേർട്സ് ഞങ്ങൾ പറയുന്നില്ല, ചെറിയ ചെറിയ നമ്മുടെ ശ്രമങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ടൈം ആണ്. ഇപ്പൊ ഒരു സിനിമയാണെങ്കിൽ യു നോ ദ സ്ക്രിപ്റ്റ് ഇൻ അഡ്വാൻസ്, നമ്മള് ഇഷ്ടംപോലെ സമയം തരുമ്പോ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള സമയം ഒരു ഹീറോനോ ഹീറോയിനോ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ല, ഒരു ദിവസം ഇത്രയും എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യണം, ടൈം ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. ടു ബി ഫ്രാങ്ക്, ഒരു 1.5 എപ്പിസോഡെങ്കിലും എടുത്തില്ലെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഡെയിലി ഡെയിലി ഓടി പോകണം. കാരണം ഇപ്പൊ നമ്മള് ക്വാളിറ്റി ഫോക്കസ്ഡ് ആണ്. നമ്മള് ഒരു എപ്പിസോഡ് ഇത്ര എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന സീനുകൾ എടുക്കുക, ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കിട്ടിയ ദിവസങ്ങളുണ്ട്. അപ്പം ആദ്യം കൊടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു നല്ല ഒരു വിഷയം പറയുക, അയ്യോ ഇങ്ങനൊരു സീരിയൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരും അവരുടെ കഥകളും അവരുടെ ജീവിതവും ഒക്കെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു മലയാള ജനതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത്. സത്യം പറഞ്ഞ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് എവിടെ വേണമെങ്കിലും സർവൈവ് ചെയ്യാം.
ഇതീ പറഞ്ഞ പോലെ നമ്മൾ ഈ കൊച്ചിയിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്തൊക്കെയാണ് ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ടഫ് സിറ്റുവേഷൻസ്? ടൈമാണ് ഏറ്റവും വലിയ കിങ് ടൈമാണ്. കാരണം നമ്മളിപ്പോ ഒരു ഡ്രസ് ചേഞ്ചിന് പോയാലും യു കനോട്ട് ടേക്ക് അവേഴ്സ് ടുഗദർ, നമുക്ക് പെട്ടെന്ന് ചെയ്യണം. പക്ഷേ അതെ, യു ഹാവ് അസിസ്റ്റൻസ്, പക്ഷെ എല്ലാ സമയത്തും ഇല്ല. ഒരു സിനിമയുടെ ക്യാൻവാസ് അത്രയും സീരിയലിന് ഇല്ല, അപ്പം അതിന്റെ കുറച്ച് കുറവുകളൊക്കെ നമുക്ക് കാണും. പക്ഷെ വി ഡോണ്ട് ടേക്ക് ദാറ്റ് ഇൻ ടു അക്കൗണ്ട്. നമ്മൾ റെഡിയായി പോകണം, നമ്മൾ ഷോർട്ടിന് റെഡി ആവണം, വി ഷുഡ് ബി ഓൺ ടൈം, ഇത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. കാരണം അതാണ് വേണ്ടേ, വേറൊന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല. പിന്നെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് സ്ക്രിപ്റ്റ് വന്നാലും അഡ്വാൻസ് ആയിട്ട് പഠിച്ച് നമ്മൾ എന്തോ ഭയങ്കര തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ അവിടെ അഭിനയിച്ച് തകർക്കുന്നത്. പക്ഷേ ദ ഫാക്ടേഴ്സ് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരാം, സ്ക്രിപ്റ്റ് വരാം, എന്നാലും വി നീഡ് ടു ഡു ഇറ്റ്. അപ്പം അഡ്വാൻസ് ആയിട്ട് സ്ക്രിപ്റ്റ് കിട്ടി ഒരു റെഡി ആയിട്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും കിട്ടാറുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഈ ചന്ദ്ര പറഞ്ഞല്ലേ, നമുക്ക് ഇതിനകത്ത് സമയം പ്രാധാന്യമുള്ള ഒരു വലിയ ഘടകമാണ്. പക്ഷെ അതിനിടയിലും നമുക്ക് ഇത്ര ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. സീരിയലുകൾ എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു ഏരിയയാണ്. എല്ലാ സീരിയലുകളെ പറ്റി ആരും പോസിറ്റീവ് പറയാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സീരിയലുകളുടെ ഇതിന്റെ ഉള്ളടക്കത്തിലാണ് പ്രശ്നം. ആളുകൾ വിമർശിക്കുന്നതിന് ഉള്ളടക്കമാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ ഇതൊരു ചുരുങ്ങി ഞാൻ പറയും, ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും ഒരു അരമണിക്കൂർ എന്ന് കൂട്ടിക്കും. അപ്പൊ 5 ദിവസം ഷൂട്ട് ചെയ്താൽ ഏറെക്കുറെ 2.5 മണിക്കൂർ. ഒരു സിനിമയുടെ സമയമാണ് 2.5 മണിക്കൂർ. ഒരു സിനിമ നമ്മൾ 30-40 ദിവസം ഷൂട്ട് ചെയ്യുന്നത് 5 ദിവസം കൊണ്ടത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ സാങ്കേതികമായിട്ടും അഭിനേതാക്കളൊക്കെ നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയാണത് മോശമായി പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള വിഷയങ്ങൾ, അതിൻ്റെ അത് ഉള്ളടക്കം കണ്ടന്റിലാണ് ഇതിനകത്ത് പ്രശ്നം ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ പ്ലാസ്റ്റിക് പൂ വെച്ച് വരും. ഈ മറ്റേ ഞാനൊരു സീരിയൽ കണ്ടു, ഒരാൾ ഒരു കോടീശ്വരി മറ്റേ എന്നിട്ട് ബിസിനസ് രാവിലെ സംസാരിക്കുന്നു, അതാണ് മറ്റേ അവരുടെ മീറ്റിംഗ്, ഇപ്പം മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ്. അപ്പോഴത്തേക്ക് എവിടെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഉണ്ടോ, അവരുടെ സ്റ്റേറ്റ് എന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ മറ്റേ ബിസിനസ് ടൈക്കോൺ എന്താണ് ടൊയോട്ട ലിവാ കാറിൽ കയറി പോകുന്നു. അപ്പൊ ഇത് ആള് അയ്യേ ഇവര് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ട് ഇവര് മറ്റേ, അപ്പൊ അവിടെ കൊണ്ടൊരു ഒരു വലിയ കാർ ഇടണം ഇല്ലേ? അതെ അതെ അതെ. തിരിച്ചു വേണ്ടത് അപ്പൊ നമ്മള് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ മനുഷ്യർ ഈ പറഞ്ഞ പോലെ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, മനുഷ്യർ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ മനുഷ്യർ ഈ പറഞ്ഞ പോലെ ധരിക്കുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ അതുപോലത്തെ ചുറ്റുപാടുകളൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ ആസ്വദിക്കാൻ പറ്റും. ഇത്തരം ഏരിയകൾ വെച്ചിട്ടാണ് ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് ട്രോളിന് വേണ്ടി മാത്രമുള്ള സംഗതിയായിട്ട് മാറിപ്പോകുന്നത്. ദ അതർ സൈഡ് ഈസ് ഈ ചുരുങ്ങിയ സമയത്തിൽ ചുരുങ്ങിയ സാമ്പത്തിക പരിമിതിയിൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ സാങ്കേതികമായിട്ടും അല്ലെങ്കിൽ അഭിനേത ഇസ്തറ്റിക്കലി നോക്കുമ്പോഴത്തേക്കും മോശമില്ലാത്ത ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെലിവിഷൻ. ഓക്കെ, അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളും ന്യൂ നോർമൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺസ് അല്ലെങ്കിൽ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കണ്ടൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിനി സ്ക്രീനിൽ ഒരുപാട് ഫോക്കസ് വരുന്നുണ്ട്, അതുകൊണ്ട് ട്രോൾസ് നോക്കിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ചിന്തിക്കാൻ കിട്ടിയ, അപ്പൊ ചിന്തിക്കാൻ കിട്ടിയ അവസരമാണെന്നറിയില്ല. സീരീസിന്റെ ക്വാളിറ്റി ആണെങ്കിലും എടുക്കുന്ന പ്ലോട്ടുകളാണെങ്കിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഞാൻ രണ്ടുപേരും ചോദിക്കും, ഒരു എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ആൾക്കാരാണ്. സോ വാട്ട് ഈസ് എ ന്യൂ നോർമൽ ഇൻ സീരീസ്? ന്യൂ നോർമൽ ഇൻ സീരിയൽസ്, ഇത് സുജാത പോലത്തെ ഒരു ഇത് പിക്കപ്പ് ചെയ്ത് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊരു ഞാൻ പറയും, ഈ ഒരു സമയത്ത് ഒരു വലിയ ട്രൈ ആണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. ഈ സുജാത എന്ന് പറയുന്നത് അത് സംഗീത മോഹൻ പഴയ ആക്ടർ സംഗീതമാണ് ഇത് എഴുതുന്നത്. അൻസാർ ഖാൻ ഡയറക്ട് ചെയ്യുന്നു, ചന്ദ്ര ഞാൻ അഭിനയിക്കുന്നു. അപ്പം നമ്മുടെ ഞങ്ങളുടെ ഒരു ഈ ഒരു കോർ ടീം, ബാക്കി കുറെ ആളുകളുണ്ട്. നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഗതകാലത്തിൽ നഷ്ടപ്പെട്ടു പോയി നമ്മൾ ഇങ്ങനെ വിലപിക്കുന്ന തരം ഒരു ചുറ്റുപാടും കഥയൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. ഇത് പ്രേക്ഷകർ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം പരമ്പരകൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഞാനെപ്പോഴും പറയുന്നത് ഇത് കാഴ്ചക്കാരനോട് കുറച്ചുകൂടെ, ഇത് ടെലിവിഷൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെ പ്രശ്നമോ എഴുത്തുകാരൻ്റെ പ്രശ്നമോ ചാനലിൻ്റെ പ്രശ്നമോ അല്ല. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വരുന്ന ടെലിവിഷൻ റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അത് പൊതുജനത്തിൽ അറിയത്തില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ഹേ അമ്മായിമ്മ പോര് ഹേ അവിടെ ഇത് എന്ന് പറയുമ്പോൾ നമ്മളിത് കാണുകയും ഇത് ആസ്വദിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് നിരന്തരം കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ പ്രേക്ഷകനും ഈ പറയുന്നത് പോലെ നമ്മുടെ കാഴ്ചയുടെ അവൻ്റെ ഒരു തെരഞ്ഞെടുപ്പൂടെ ഒരു ഉദാഹരണം ഞാൻ പറയുക. നാം രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ചന്ദ്ര എനിക്ക് ഒരു ജ്യൂസ് കൊണ്ടു തന്നിട്ടു, ഒരു മുന്തിരി ജ്യൂസ് തരുന്നു, കിഷോറേട്ടാ നല്ല ജ്യൂസ് കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ കുടിക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്ര പറയുന്നു, ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 തുള്ളി ഫ്യൂരിഡാൻ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുടിക്കുമോ
ഇല്ല. എന്തുകൊണ്ട് കുടിക്കാത്ത എനിക്കറിയാം, ഫിരുടാൻ കഴിച്ചാൽ ഞാൻ തട്ടിപ്പോവും, തീരുമാനമാവും, തീരുമാനമാവും എന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ ഒരു ബോധമാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ടെലിവിഷൻ പരമ്പരകളും, ഞാൻ പറയുന്ന ഉള്ളടക്കം, ഈ പരമ്പരയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണാൻ സാധിക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കാണാൻ സാധിക്കാത്തതാണെങ്കിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾ കാണാതെ ഇരുന്നാൽ ഇത് നന്നാവും. ഇത് നമ്മൾ കാണാതെ ഇരുന്നാൽ മാത്രമേ നന്നാവും. മോശം സാധനം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയും അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതെന്താ ഇതെന്താ 1000 എപ്പിസോഡായാലേ നിർത്താറായില്ലേ, 1500 എപ്പിസോഡ് നിർത്താറായില്ലേ ചോദിക്കുന്നത് നിങ്ങൾ നിരന്തരം ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. 1000 നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ മോശം സാധനം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് കാഴ്ച നിർത്തുന്നു, എന്ന് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുന്നു, അന്ന് നമുക്ക് ഇതിന് ഉള്ളടക്കം നന്നാക്കാൻ സാധിക്കും. ഇതില് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം കാഴ്ചക്കാരനാണ്, ഇതിന് നിർമ്മാതാക്കൾക്കോ ബാക്കിയുള്ള ക്രിയേറ്റീവ് സൈഡിന് അല്ല എന്നൊരു സത്യമുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, ഇതിന് പേരിൽ എന്നെ വേണമെങ്കിൽ ട്രോളാ. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു, ഇപ്പം നമ്മൾ ഈ സ്വന്തം സുജാത നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനത്തെ ഒരു സീരിയലിൽ, ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിംഗിൽ കിട്ടുന്ന ഒരു ജെന്യൂനിറ്റിയും ഒരു സിംപ്ലിസിറ്റിയും, യെറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് കോംപ്ലക്സിറ്റി ഈ സ്ക്രിപ്റ്റുകൾ. കാരണം റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെയാണ്, ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിത്തിങ് അല്ലേ. നമ്മൾ എന്നും സന്തോഷമല്ല, എന്നും ദുഃഖമില്ല, ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിത്തിങ്. അപ്പോൾ അതാണ് നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ഒരു ഫാക്ടർ നമുക്ക് പണ്ട് സീരിയൽസിൽ ഉണ്ടായിരുന്നു. ആൻഡ് അന്ന് നമ്മളിപ്പോൾ കിഷോരേട്ടൻ വന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്തോ അതിന് മുമ്പുള്ള സീരിയൽസോ എല്ലാത്തിലും ആ ഒരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. റിയൽ എന്താണോ അതേപോലെ കാണിച്ചിരുന്നു. ഇടയ്ക്ക് എങ്ങാണ്ടോ എന്തോ ഒരു ട്രെൻഡ് കയറി പിടിച്ചാണ് ഇങ്ങനെ മാറിയതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറഞ്ഞ ഞാൻ ഇപ്പം തമിഴും തെലുങ്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ലക്കിലി ഐ വാസ് ഏബിൾ ടു ഡു ഇങ്ങനത്തെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യം. അല്ലാതെ എപ്പോൾ നോക്കിയാലും മേക്കപ്പ് ഇട്ടിരിക്കേണ്ട ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എന്നത് പിക്കപ്പായോ എനിക്ക് എവിടെയോ ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ഫീല് വന്നാണ് ഞാൻ ഈ ഒരു 2.5 കൊല്ലം ബ്രേക്ക് എടുത്തത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നപ്പോൾ ഐ തോട്ട് നോ ദിസ് ഇസ് ഡൺ, എനിക്ക് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ബ്രേക്ക് എടുത്താണ്. ഫൈനലി ഐ മെയ്ഡ് എ ഡിസിഷൻ ടു കം ബാക്ക് ഇൻ ഡിസംബർ, ബട്ട് ലക്കിലി നമുക്കിത് വന്നപ്പോൾ ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇപ്പം സ്വന്തം സുജാത വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് മേഡ് എ കംബാക്ക്. ഐ വുഡന്റ് ഹാവ്. അല്ല, ഈ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ 11 ഇയേഴ്സ് ആൻഡ് 2.5 ബ്രേക്ക്സ് എടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞു. എന്താണ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കാണുന്ന അത്ഭുതകരമായിട്ട് ഒരു ചേഞ്ച്? വോട്ട് അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വന്നതെന്ന് വെച്ചാൽ വളരെ എന്താ കുറച്ചൊരു ക്വാളിറ്റേറ്റീവ് പ്രോജക്റ്റിലേക്ക് തിരിച്ചു വരാൻ ബ്ലെസ്സിംഗ്. ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഞാൻ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു പ്രോജക്ട്, എനിക്ക് കുറെ പ്രോജക്ട്സ് വന്നായിരുന്നു ഇടയ്ക്ക്, പക്ഷെ അതൊന്നും എനിക്ക് മനസ്സ് തട്ടി എനിക്ക് എടുക്കണം എന്ന് തോന്നിയില്ല. കാരണം ഇതേ ഒരു ട്രെൻഡ് പിടിച്ചുള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു തമിഴിലും തെലുങ്കിലും ഒക്കെ വന്നത്. ബട്ട് ഇത് വന്നപ്പം ഐ ന്യൂ ഫോർ എ ഫാക്ട് ദാറ്റ് ഓക്കെ, ഇവിടെ ഒരു ജെന്യുൻ ആയിട്ട് എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും കാണും, എനിക്ക് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും കാണും. സീ ഐ ഡോണ്ട് നീഡ് ടു ബി നോൺ ആസ് എ സ്റ്റാർ, എനിക്ക് പെർഫോമർ ആയിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് അന്നും ഇന്നും. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ കുറേ ലൈക്ക് യുനോ ഓടി നടന്ന് ഞാൻ കുറേ വർക്ക് ചെയ്യാത്തതും, സെലക്റ്റീവ് ആയിട്ട് എനിക്ക് ചെയ്യാൻ മേബി യാ അങ്ങനെ തന്നെ വന്നു എന്നുള്ളത് എൻ്റെ ഒരു പാറ്റേൺ ആയി ലൈഫിൽ. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അപ്പോൾ അത് കാരണം സുജാത വന്നില്ലെങ്കിൽ ഐ വുഡ് ഹാവ് പ്രോബബ്ലി നോട്ട് ടേക്കൺ എനിതിങ്. ഓക്കെ, അപ്പോൾ ഈ സുജാത വരുമ്പോൾ സുജാതയുടെ കൂടെ വരുന്ന പ്രകാശനും ഒരു മൊത്തത്തിലൊരു ഗെറ്റപ്പിലാണെങ്കിലും അതെല്ലാം ചെയ്യാം. ഈ താടി ഇവിടെ പോയി ശരിക്കും താടി, അത് നമ്മളത് അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു താടി ഉപയോഗിക്കുക, താടി എല്ലാത്തരം അവസ്ഥ ഉപയോഗിക്കുക. ഞാൻ പറയും, ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇതൊക്കെ ഒരു നമ്മൾ ചില കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ. ഇത് കഥാപാത്രത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ താടി വളർത്ത് താടി ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വെട്ടാത്ത രീതിയിൽ കുറച്ച് 1-2 മാസം കൊണ്ട് വളർത്തുകയും അതിനുശേഷം ഈ ക്യാരക്ടറിൻ്റെ ഈ താടി എടുക്കുന്നൊക്കെ കഥാപരമായുള്ള ഗതികൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ താടി എടുത്ത് കഥാപാത്രവും കിഷോറേട്ടനും പഴയ രൂപത്തിലായി. പക്ഷെ പ്രകാശൻ പഴയ പ്രകാശൻ തന്നെ, പ്രകാശൻ്റെ രൂപത്തിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അല്ലെ, നമ്മളിപ്പോൾ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും എന്താണ് സുജാതയുടെ, എന്താണ് പ്രകാശൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്താണ് സുജാതേൻ്റെ, എന്താണ് പ്രകാശൻ? സുജാത എന്ന് ഞാൻ പറയാം, നമ്മൾ സ്ത്രീകൾ, ഞാൻ പറയാം, ടെലിവിഷൻ പരമ്പരകളിൽ സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. എല്ലാം സർവം സഹ, എല്ലാവരും അടിക്കുന്നു, മറ്റേ അവ പോര് ഏറ്റുവാങ്ങുന്നു, അമ്മായിമ പോര് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്തരം, പക്ഷേ ഇതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പം സ്ത്രീകൾ, ഈ പറഞ്ഞ സ്ത്രീകളുടെ ജീവിതത്തിലേക്കുള്ള
അല്ലെങ്കിൽ കാഴ്ചപ്പാടിന് ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിന് അഭിരുചികളിലേക്ക് ഒരു മാറ്റം വരുത്താനുള്ള ശ്രമം ഒരുപക്ഷെ സുജാതയിൽ നിന്ന്. ഞാൻ കൂടുതൽ കഥാപാത്രം കഥ പറയുന്നില്ല, പറയുന്നില്ല. അപ്പം അത് രണ്ടാമത് ഇപ്പം പ്രകാശനം, പ്രകാശം എന്താണ് നിങ്ങൾ കണ്ട് തീരുമാനിക്കട്ടെ, പ്രകാശനം രണ്ടു മൂന്ന് രൂപത്തിലിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രകാശനെ പറ്റി പറയുന്നില്ല. പക്ഷേ നമുക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഈ പാൻഡമിക്കിൽ വന്ന് പെട്ടുപോയി ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കഥ ഇപ്പോൾ വന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഈ കഥ നടക്കുന്നത് ഇന്നാണ്. ഈ കഥ നടക്കുന്നത് ഈ COVID-19 മൂലം പൊളിഞ്ഞുപോയ ബിസിനസ്സൊക്കെ പൊളിഞ്ഞുപോയ പ്രകാശനും അയാളുടെ പ്രശ്നങ്ങളിലാണ്. നാം ഇതിനകത്ത് കഥാപാത്രങ്ങൾ മാസ്ക് ഉപയോഗിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പരമ്പരയിൽ സീനുകളിലും ഞാൻ ഈ ഇത്രയും നമ്മൾ പരമ്പരകൾ നിലവിലുള്ള ഒരു പരമ്പരകളിലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ പാൻഡമിക് കാലഘട്ടത്തിലുള്ള ഒരു ജീവിതം പറയുന്നതല്ലേ. ഇതിനകത്ത് നമ്മൾ അതുകൊണ്ട് വളരെ പെർട്ടിക്കുലർ ആണ്. നമ്മൾ ഈ കഥാപാത്രങ്ങൾ ഹെൽമെറ്റ് എനിക്ക് ഹെൽമെറ്റ് പോലും, അതായത് ഡയറക്റ്റ് എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ, ഞാൻ ഒന്നാമത് ബൈക്ക് ഓടിക്കുന്നില്ല, ഇപ്പം ഹെൽമെറ്റ് വെച്ച് സീനെടുക്കും, മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, മാസ്ക് ഹെൽമെറ്റ് വെക്കണം. ഇത് ഞാനിത് വെക്കുന്ന ഒരു 20 കൊല്ലമായിട്ട് ബൈക്ക് ഓടിച്ചിട്ട് ഒരു സിനിമയ്ക്കകത്ത് മാമുക്കോയ ആരാടെ ഒരു വണ്ടി ഓടിക്കുമ്പോഴേ സീനുണ്ട്, ഒരു അപ്പൂപ്പന്. അപ്പൊ ഈ ക്ലച്ച് ഇടുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഞാൻ ഈ സീൻ അഭിനയിക്കുന്നത്. അതെ, ഇത് ഇന്നസരിയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെയാണ് ഞാൻ ഈ സീൻ അഭിനയിക്കുന്നത്. പക്ഷെ ഹീസ് പെർട്ടിക്കുലർ, അതായത് മാസ്ക് വെക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സീനിൽ മാസ്ക് വെച്ചാൽ നമുക്ക് റിയാക്ഷൻസും അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വരുന്നതും പോകുന്നതും സീനുകളിൽ മാസ്ക് വെച്ച് വർത്തമാനം പറയുമ്പോൾ ഊരിയെടുക്കുക, പോകുമ്പോൾ മസ്റ്റായിട്ട് വെക്കണം. അതായത് സംവിധായകൻ ഒരു കാരണവശാലും വളരെ ക്രൂരനാണ്, എന്റെ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ പറഞ്ഞു താഴെ എഴുതി കാണിച്ചാൽ പോരെ ടൂ വീലറിൽ, പക്ഷെ സംബന്ധിക്കുക ഹെൽമെറ്റ് വെപ്പിച്ച്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ദീസ് ഓൾ ആർ സ്മോൾ സ്മോൾ മെസ്സേജസ്. നമ്മളീ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു കഥയും അതിനകത്തോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇത് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപക്ഷെ ഇന്ന് ബന്ധപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, എന്നാൽ പഴയ കാലങ്ങളിൽ നമ്മൾ കണ്ടു അങ്ങ് അതുണ്ടായിരുന്നു സ്കൂട്ടർ വേരുകൾ കൈരളി വിലാസ ലോഡ്ജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇന്നും പറയുന്നു. അതിനുശേഷം ഒരുപാട് പരമ്പരകൾ അല്ലെ, മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദി ബ്രിഡ്ജ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല, എന്ന് പറഞ്ഞത് പോലെ ഞങ്ങളുടെ അടുത്തൊരു ജനറേഷൻ വരുമ്പോഴത്തേക്കും സ്വന്തം സുജാത നീ സ്കൂട്ടറൊക്കെ പറഞ്ഞ പോലെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. ആൾക്കാർ എന്നെ അങ്ങനെ എല്ലാവർക്കും അറിയാം എന്റെ പേര് ചന്ദ്രയാണെന്ന് അറിയാം, പക്ഷെ ഇന്നും അത് വിളിക്കുന്നുണ്ട്. റീനി ചന്ദ്രശേഖർ മേഘം ഞാൻ ചെയ്തിരുന്നു, പിന്നെ സോണ വിളിക്കുന്നുണ്ട് ദൂരദർശനിലെ പ്രോജക്ട്, അപ്പൊ ജ്വാലയായി സംഗീത ചേച്ചിയും ഞാനും ചെയ്ത പ്രോജക്ട്. അപ്പം ഇതൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഒരു ക്യാരക്ടർ ഫ്ലക്ച്വേറ്റിംഗ് അല്ലാതെ എനിക്ക് ഇതിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം സുജാതയിലെയും അത് തന്നെയാണ് ആക്ച്വലി വലിയൊരു USP എന്ന് പറയുന്നത്. കാരണം സുജാത ഇസ് ലൈക്ക് എനി അതർ ലേഡി ഇൻ എവറി അതർ ഹൗസ് ഹോൾഡ്. ഇപ്പം നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മളുടെ അമ്മമാരെങ്ങനെയാണ്, ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും, പുൽക്കാറ്റ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആണെങ്കിലും എൻ്റെ അമ്മ എന്തെങ്കിലും ഒരു കാര്യം ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ഷീ വിൽ ഷൗട്ട് അറ്റ് മീ. പക്ഷെ അതേസമയം ഫാമിലി ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട എല്ലാ ഫാക്ടേഴ്സും എൻ്റെ അമ്മ നോക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ആളാണ് സുജാതയും. സെയിം കൈൻഡ് നമുക്ക് ഓരോ വീടുകളിലും കാണാൻ പറ്റുന്ന ഒരാളാണ്. ആൻഡ് ക്യാരക്ടർ ഫ്ലക്ച്വേറ്റിംഗ് അല്ല. ഇപ്പം അമ്മയമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ പറയരുതേ എന്ന് പറയാനുള്ള ധൈര്യവും അവൾക്കുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അമ്മായിയമ്മയ്ക്ക് എന്ത് വേണോ അത് നോക്കി ചെയ്യാനുള്ള ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഒരിക്കലും അമ്മായിയമ്മ മറ്റേ പോര് നടത്തുമ്പോഴത്തേക്ക് തല താഴ്ത്തി നിൽക്കുന്നവളല്ല. മറ്റേ വെച്ചാൽ ബേസിക് കഥ അമ്മായിയമ്മ ഓഡിയൻസ് എപ്പോ നോക്കിയാലും സീരിയലാണെങ്കിൽ ഗ്ലിസറിൻ ഇട്ട കരച്ചിലാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമോൾ പോരാണ് എന്ന് പറയുന്ന കംപ്ലൈന്റ് ചെയ്യുന്ന ഓഡിയൻസിന് ഇതൊരു ഭയങ്കര റിലീഫ് ആയിരിക്കും. വേണ്ട സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ലൈഫിലെ പോലെ. ശരിക്കും ഗ്ലിസർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് സീരിയലുകളിൽ. എനിക്ക് ഒരു ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു, പിന്നെ എല്ലാത്തിനും കരഞ്ഞുകൊണ്ടിരുന്ന പറ്റൂലല്ലോ. ഗ്ലിസറിന് ഏറ്റവും കൂടുതൽ ചിലവുള്ള മെഡിക്കൽ സ്റ്റോറി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരിക്കും ടെലിവിഷനിൽ. ഇപ്പൊ മെയിൽ ആർട്ടിസ്റ്റും ഉണ്ട്, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ഗ്ലിസറിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനം നമ്മൾ കോംപ്രമൈസ്. എനിക്ക് കിഷോറായിട്ടുണ്ട് ചോദിക്കാനുള്ള കാര്യം, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്.
അസിസ്റ്റന്റ് ഡയറക്ഷൻ, പിന്നെ ആക്ടിങ് പിന്നെ ഡിറക്ഷൻ ആങ്കറിങ് ഇതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആർ ജെ റേഡിയോ വരെ നോക്കിയിട്ട് എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ആർ ജെ ആണ് പറയാൻ. അപ്പോൾ കൈവയ്ക്കാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ? ഇത്രേ ഉള്ളൂ, കൂടുതലില്ല. ഇതൊക്കെ തന്നെ ഉണ്ട്, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഓരോന്നും സംഭവിക്കുന്നത്. അപ്പം ഞാനെപ്പോഴും പറയാം, ജീവിതം നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെ ആയിരുന്നില്ല. ഐ വാസ് അൻ അസിസ്റ്റന്റ് ഡയറക്ടർ, ഐ നെവർ മെന്റ് ടു ബിക്കം എൻ ആക്ടർ. അല്ല, ഞാൻ അഭിനയിക്കാം എന്ന് വിചാരിച്ചിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയതല്ല, പക്ഷെ ഞാൻ ആക്ടറായി, ഞാനൊരു സംവിധായകനായില്ല. ആക്ടറായ കഥ പറയുമ്പോഴത്തേക്കും, ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ദുബായിൽ പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി, അപ്പം അവൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സൗഹൃദത്തിന് പോയതാണ്. ആ സമയത്ത് അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, എനിക്കൊന്ന് ലോകത്തിലെ ആദ്യത്തെ 24 hours മ്യൂസിക് സ്റ്റേഷനായിരുന്നു അത്. ഇന്ത്യൻ, അതായത് ഹിന്ദി ഉറുദു മലയാളം. ഉച്ചയ്ക്ക് 12 പോലെ 3 വരെ മലയാളമായിരുന്നു, ബാക്കി സമയത്ത് ഹിന്ദി ഉറുദു. എൻ്റെ പേര് ഹം എഫ് എം എന്നായിരുന്നു. ആ പേര് വന്നത് എച്ച് ഹിന്ദി യു ഉറുദു എം മലയാളം, അങ്ങനെയാണ് പേരിട്ട് ഹം എഫ് എം. അപ്പോൾ അതിൽ ഈ 12 മണിയുടെ എനിക്കൊന്ന് ലോക ഇന്ത്യക്ക് പുറത്തൊരു ലോകത്തിലൊരു ആദ്യത്തെ മലയാളി ഈ ഡി ജേഴ്സ് ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആർ ജേഴ്സ് വന്നത്. ഒന്ന് വിമ്മി മറിയം ജോർജ്, വിമ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, 2 state awards കിട്ടി. വിമ്മി ഫീമെയിൽ ഡി ജെയും ഞാനും ആണെന്ന് തോന്നുന്നു, വേണമെങ്കിൽ ചരിത്രത്തിൽ എഴുതാം. ഈ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ആദ്യത്തെ, കാരണം ഇവിടെ നിന്ന് ആകാശവാണി സ്റ്റേഷൻസേ ഉള്ളൂ, ആദ്യത്തെ ഒരു കൊമേർഷ്യൽ സ്റ്റേഷനിൽ. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് മേ ബി ദ ഫസ്റ്റ് മെയിൽ ഡി ജെ. അതങ്ങ് സംഭവിച്ചു പോയതാണ് അങ്ങനെ. അപ്പോൾ അത് നമുക്കന്നൊന്നും, ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട് ഇവിടുത്തെ റേഡിയോ, നമുക്കന്ന് റോൾ മോഡൽസ് ഇല്ല, എഫ് എം സ്റ്റേഷൻസ് അറിയില്ല. അപ്പം ഈ ഹിന്ദി ഉറുദു സ്റ്റേഷൻസ്, ഇംഗ്ലീഷ് സ്റ്റേഷൻസ്, ഹിന്ദി ഉറുദു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്റ്റേഷൻസിൻ്റെ ഒരു ചുവട് പിടിച്ചായിരുന്നു. അപ്പം അത് വന്നിട്ട് ഞാൻ ഈ ഹിന്ദി ഡി ജേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരുടെ കൂടെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഒരു രീതിയിൽ മലയാളം ഇംഗ്ലീഷൊക്കെ ചേർത്തൊരു മണിപ്രവാളമൊക്കെ രീതിയിലാണത് ചെയ്തു തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ഞാനവിടെ പോക്കെ ഐ യൂസ് ടു മീറ്റ് ഓൾ ദി ആക്ടേഴ്സ്, ലൈക്ക് എന്താ പറയുക, നമ്മളിപ്പം അമിതാഭ് ബച്ചൻ സർ, അല്ലെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ മുതൽ ഇവിടെ മമ്മൂക്കാലാലേട്ടൻ വരെയുള്ള ആളുകളെ എപ്പോഴും റേഡിയോയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വരികയും ഐ യൂസ് ടു മീറ്റ് ഇവരെല്ലാം. അപ്പം നമുക്കെപ്പോഴും നമ്മൾ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, സിനിമയുടെ ഒരു പ്രശ്നം, സിനിമയ്ക്ക് എൻട്രൻസേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. വൺസ് യു എൻ്റർ യു കാൻ ഗോ ഔട്ട്. അപ്പം ഞാൻ ഓൾറെഡി അതിനകത്ത് കയറിപ്പോയി. ഇപ്പം പുറത്തിറങ്ങാൻ വാതിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ കാണുകയും ചെയ്ത സമയത്ത് ഞാൻ ഡയറക്ടർ ജോസ് തോമസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ജോസേടെ ഒരു ഷോ ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ആ സമയത്താണ് നമുക്ക് മലയാളത്തിൽ കുറേ പുതിയ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത് നരേൻ, ഇങ്ങനെ കുറേ ആക്ടേഴ്സ് വന്ന സമയത്ത് ഞാൻ ജോസേടിനെ വിളിച്ചു, ഞാൻ ഒന്ന് അഭിനയിച്ച് നോക്കട്ടെ. അപ്പോൾ പുള്ളിനെ വിളിച്ചു, അഭിനയിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. കോൺഫിഡൻ്റ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോൺഫിഡൻ്റ് ആണ്, ലൈഫിൽ എപ്പോഴും എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് കോൺഫിഡൻറ്റാണ്. ചുമ്മാ പറഞ്ഞതാണ്. പുള്ളി നാട്ടിൽ പോയി, അത് കഴിഞ്ഞപ്പോൾ പുള്ളി യൂത്ത് ഫെസ്റ്റിവൽ എന്നൊരു പടം, സിദ്ധാർത്ഥും എബി കുഞ്ഞും, എബിയുടെ ആദ്യത്തെ പടമാണ്, ഞാനും. അപ്പോൾ അങ്ങനെ ഈ പടം അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അവർ രണ്ട് ഹീറോസും, ഞാൻ ആൻറ്റി ഹീറോസും ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോലി രാജിവെച്ച് വളരെ ആദർശീയമായിട്ട് അഭിനയത്തിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഒരു നടനാക്കി മാറ്റിയത്. സോ ഇത്രയും റോൾസ് ചെയ്തിട്ടുണ്ട്, ഓൾ ദീസ് റോൾസ്, ഏതാണ് ചലഞ്ചിങ്, അതായത് ലൈഫിൽ ഏറ്റെടുത്ത ജോലികളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്? റേഡിയോ. റേഡിയോ, ഞാനിത് റേഡിയോയിലിരുന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല, ഞാൻ എന്ന് ആരെ ചോദിച്ചു, സീരിയസ് ഞാനെന്ന് പറയാം, എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ജോലി എന്ന് പറയുന്ന റേഡിയോ ആണ്. കാരണം നമ്മളെ ശബ്ദം കൊണ്ടാണ് ആളുകൾ നമ്മളെ കാണുന്നില്ല, ഞാൻ ആരാണെന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പം ഞാൻ ദുബായിലുള്ളപ്പോൾ നമ്മളൊരു ടാക്സിയിൽ പോകുമ്പോഴത്തേക്കും സപ്പോസ് നമുക്കൊരു കോള് വരുന്നു, അപ്പോൾ ഫോൺ എടുത്തു, ചന്ദ്ര വിളിച്ചു, എന്ത്, ഇപ്പം നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളൊരു മലയാളി ഡ്രൈവറാണെങ്കിൽ എന്നെ വിളിച്ചു, നിങ്ങളുടെ പേരെന്താ? അപ്പം ഞാൻ പറയും, കിഷോർ. നിങ്ങൾ റേഡിയോയിലെ കിഷോർ സത്യയാണോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ജീവിതത്തിൽ ഞാൻ വേറെ ഒരു ജോലിയിൽ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ആദ്യത്തെ ഒരു സീരിയൽ മന്ത്രകോടി എന്നൊരു സീരിയൽ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂർ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ ഷൂട്ട് ചെയ്ത, അല്ല ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ താഴെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 3rd level ഒരു ഷൂട്ടിങ്, ആ താഴെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ക്യാപ്റ്റനോ മറ്റോ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ പേര്, അപ്പം ഞാൻ രണ്ട് സിനിമ വന്നു ഈ സീരിയൽ വന്നതേ ഉള്ളൂ, നിങ്ങളുടെ പേര് കിഷോർ സത്യ എന്നാണോ? ഞാൻ പറഞ്ഞു, അതെ. ദുബായിൽ റേഡിയോ ഉണ്ടായിരുന്ന ആളല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അതെ. അപ്പം അയാൾ ഞാനൊരു ഫ്രൈഡേയിലൊരു മസാല ഷോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റെഗുലർ കോളറായിരുന്നു. ഇയാൾ ഈ 3rd level കിടന്ന് ഞാൻ ഈ ഡയലോഗ് പറയുന്ന അട്ടഹസിക്കുന്ന കേട്ടിട്ട് ഇയാൾ താഴെന്ന് തിരിച്ചു വന്ന, ഇതൊക്കെ ഒരു റേഡിയോ ചെയ്തുകൊണ്ട് കിട്ടിയ എക്സൈറ്റ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ എന്നെ ആളുകൾക്ക് അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണ് ഇരിക്കുന്നത്, വഴിയെ പോലെ ആളുകൾ അറിയും. അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത ജോലികളിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് റേഡിയോ. റേഡിയോ,
തിരിച്ചു വരണ്ട, എന്റെ ഒക്കെ പണി പോകും. അതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ചന്ദ്രടി ചോദിക്കുകയാണെങ്കിൽ, ചന്ദ്ര ഒരു ആർട്ടിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ ഭരതനാട്യം ആർട്ടിസ്റ്റും കൂടിയാണ്, പഠിച്ചിരുന്നു ജസ്റ്റ് ത്രോ ബാക്ക് ആയിരുന്നു, അല്ല ഒരു കുറെ കാലം പഠിച്ചിരുന്നു, പിന്നെ ഞാൻ അത് പെർസ്യൂ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഓക്കേ, ചെറിയ മ്യൂറൽ പെയിന്റിംഗ് പരിപാടി എന്തൊക്കെയുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. പിന്നെ നമ്മൾ പുറത്തിരുന്ന് സംസാരിച്ചപ്പോഴും ടിക്ടോക് സ്റ്റാർ ആയിരുന്നു അല്ലേ? അയ്യോ, സ്റ്റാർ ഒന്നും അല്ല, അത് കിഷോരേട്ടൻ കേട്ടി പറഞ്ഞ ടിക്ടോക്ക് ചുമ്മാ ഇടയ്ക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ ഈ സ്റ്റാർ എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു 1% ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ 15 ടിക്ടോക്ക് 20 ടിക്ടോക്ക് ഒന്നും ഒരു ദിവസം ചെയ്യാറൊന്നുമില്ല, എപ്പോഴെങ്കിലും ചുമ്മാ ഒരു ഇത് വരുമ്പോ ഒന്നോ രണ്ടോ അത്രേ ഉള്ളൂ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, സോ വാട്ട് ആർ ഓൾ ദി ട്രേഡ്സ്? ഐ സിംഗ് എ ബിറ്റ്, ഐ ഡാൻസ് എ ബിറ്റ്. സിംഗ് എ ബിറ്റ്, ഓക്കേ. അപ്പോൾ സിംഗ് എ ബിറ്റ്. അമ്മ മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്, മലത്തി ലക്ഷ്മൺ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ട് അവിടെ, മ്യൂറൽ ഓറ പറഞ്ഞിട്ട്, ചെന്നൈയിൽ ഒരു 7-8 കൊല്ലമായിട്ട് നടത്തുന്ന ബ്രാൻഡാണ്. ഓൺലൈൻ ഞങ്ങൾക്ക് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വി ഫൗണ്ട് ഓൺലൈൻ വാസ് മച്ച് ബെറ്റർ. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ ട്രെൻഡ്. സോ അതിപ്പോഴും ആക്റ്റീവാണ്. ഞങ്ങളൊരു ഫാമിലി ബിസിനസ്, ഒരു അച്ഛനും അമ്മയും ഞാനും കൂടെ ചെയ്യുന്ന ഒരു സംഭവം. അപ്പം അമ്മയാണ് അതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റ്. സോ ഐ ലേൺ തല. സോ ഞാൻ പി ആർ ഒക്കെ നോക്കും, പേജസ് ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഞാനാണ്. പിന്നെ അച്ഛൻ കുറച്ച് ഡിസൈനിങ് സംഭവങ്ങളൊക്കെ അച്ഛൻ്റെ പണിയാണ്. ഹി ഈസ് വെരി ഗുഡ് അറ്റ് ഓൾ ദാറ്റ്. അപ്പം ഞാൻ ഹോം ഡെക്കർ എല്ലാം ഉണ്ട്. സോ അത് അതുകൊണ്ട് ഞാൻ മ്യൂറലും പഠിച്ചു അമ്മയുടെ അടുത്ത് നിന്ന്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. യമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാഴ്വൈ പൂത്തിട പാവൈ പാത്തിട പാവൈ രാധയോ വാട് ഇരവും പോനത് പകലും പോനത് മന്നന്നില്ലയേ കൂട് ഇളയ കന്നിയിൻ ഇമൈത്തിടാത കൺ ഇങ്ങും അങ്ങുമേ തേട് ആയർപ്പാടിയിൽ കണ്ണനില്ലയോ ആശ വൈപ്പതേ അൻപു തൊല്ലയോ ആയർപ്പാടിയിൽ കണ്ണനില്ലയോ ആശ വൈപ്പതേ അൻപു തൊല്ലയോ പാവം രാധാ യമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവൈ പൂത്തിട പാതെ പാർത്തിട പാവൈരാധയോ വാട്. പാടാൻ കഴിവുള്ള എല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, പറ്റുമെങ്കിൽ പാടും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വേഴ്സറ്റൈലായിട്ട് രണ്ടുപേരാണ്. സോ ഞാൻ കുറച്ച് റേറ്റിംഗ് ചോദിക്കുകയാണ്, നിങ്ങളോട് തന്നെ നിങ്ങൾ റേറ്റ് ചെയ്യാൻ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് കിഷോറേട്ടൻ കേട്ടോ, കിഷോറേട്ടൻ ആസ് എ ഫിലിം മേക്കർ. ഐ ആം പാഷനേറ്റ് ഓക്കെ ഇൻ സിനിമ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ ഇത്ര മാർക്ക് മറ്റേ 1-2 സ്റ്റാർ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്ത് പാഷനേറ്റ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന പണം അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷൻ അങ്ങനെ അല്ലാതെ എനിക്ക് നല്ല ക്യാരക്ടർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന പോലത്തെ വേഷങ്ങൾ കിട്ടുക, ആൾക്കാർ ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മളെ റിലേറ്റ് ചെയ്യാന്നൊക്കെയാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. കൂടുതൽ സന്തോഷം ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ ഒരു മേക്കിംഗ് ആണോ ഒരു ആക്ടിംഗ് ആണോ കൂടുതൽ ചലഞ്ചിങ്? ചലഞ്ച് ഡെഫിനറ്റ്ലി മേക്കിംഗ്. ഇത് നമുക്ക് ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് കാര്യം, മറ്റേ ഭയങ്കര ഭീകരമായ ഒരു ജോലിയാണ് ഒരു ഒരു ഫിലിം മേക്കിംഗ്, കാണുന്ന പോലെ ഈസി അല്ല. സോ ആസ് എൻ ആങ്കർ, ആങ്കറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ലൈവ് ഷോസ് ആർ റിയലി ചലഞ്ചിങ്. അപ്പോൾ ആ ചലഞ്ച് എനിക്ക് നന്നായിട്ട് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം. ഞാനതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഇൻഹൗസ് ഷോ ഇസ് വെരി ഈസി, റെക്കോർഡഡ് ഷോസ് ആണ്. ലൈവ് ഷോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഈക്വലി ചലഞ്ച് എന്നെ പോലെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളെ മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ, രഞ്ജനി ഹരിദാസ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ഷോ ആണെങ്കിൽ വി ആർ വെരി ഈസി. അല്ലാതെ അവളുടെ കൂടെ ഒരുപാട് പേര് മെയിൽ ആളുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊരു വലിയ ചലഞ്ചിങ് ആണ്. അത്
എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പറ്റുന്നുണ്ടെന്നാണ് പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, രഞ്ജിനിക്കത് പറ്റും. ഐ ഡോണ്ട് സീ എന്താ പറയുക, മറ്റു പലരെയും എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ലൈവ് ഇവൻറ്റ്സ് ആസ് എ റേഡിയോ പേഴ്സൺ, റേഡിയോ പേഴ്സൺ ഇറ്റ് വാസ് റിയലി ഫണ്ണി, ഭയങ്കര ആസ്വാദ്യകരമായൊരു ജോലിയായിരുന്നു. ബിക്കോസ് നമ്മൾ ആൾക്കാരെ കാണാതെ നമ്മൾ ആളുകൾ നമ്മളൊരു വലിയ, ഇപ്പം ഞാൻ ആങ്കർ ചെയ്യുന്ന 100,000 പേര് ഓഡിറ്റോറിയത്തിലുണ്ടല്ലോ, ഐ എം സീയിങ്. മറ്റുവശം നമ്മുടെ മുമ്പിൽ 1 crore അല്ലെങ്കിൽ ദുബായിലായിരുന്നു ഇപ്പോൾ 1,000,000 മലയാളി, 1,000,000 മലയാളി ഈ കണ്ണാടി കൂടിൻ്റെ അപ്പുറം ഇരിക്കുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചാ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി ത്രില്ലിങ്, എന്താ പറയുക, ഇറ്റ്സ് ആൻ അമേസിങ് ജോബ്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ആസ് എ ട്രാവലർ, ട്രാവലർ അല്ല വലിയ ട്രാവലിംഗ്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് വലിയ ട്രാവലൊക്കെ, അതൊക്കെ ആൾക്കാരെ പറ്റി കണ്ണി പൊടി ഇടുകയാണ്, ഇടയ്ക്ക് ടർബൻ വെച്ചു, അതൊക്കെ അതൊക്കെ ഉടായ്പ പരിപാടികള. ഓഹോ, എന്നാ ശരി. ടു ചന്ദ്ര, ആസ് എ സിംഗർ 1 to 10 റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ മൊമെന്റ്സ് പറയാം. 5 അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആസ് എ ഡാൻസർ അതിന് ഞാൻ എഫേർട്ട് ഒന്നും എടുക്കാറില്ല. അതുകൊണ്ടാണോ? അങ്ങനെയല്ല, ഞാൻ എഫേർട്ട് ഇടാറില്ല. പ്രോബബ്ലി ഇഫ് ഐ പുട്ട് ഇൻ എഫേർട്ട്, എല്ലാത്തിലും അങ്ങനെയാണല്ലോ, നമ്മളത് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനായിട്ട് എഫേർട്ട്. അമ്മ എപ്പോഴും വഴക്ക് പറയുന്നൊരു കാര്യമാണ് കുറച്ചൊന്ന് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യോ, ഗോ ഫോർ സം മ്യൂസിക് ലെസൺസ്. ഞാൻ അതിന് എഫേർട്ട് ഒന്നും ഇടാറില്ല. സോ 5. 4 തീരെയില്ല. ആസ് എ കുക്ക് ഒരു 8 കൊടുക്കാം. അത് പുതിയ അറിയണം. ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ്, എനിക്ക് ഉപ്പും ഇതൊക്കെ ഇങ്ങനെ അളന്ന് 1 teaspoon ഉപ്പ് ഇടുക, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഇടണം, ആ സ്മെല്ല് വെച്ച് ഞാൻ കണ്ടുപിടിക്കും. അതാണ് അതാണ് നല്ല പാചകം. പെയിന്റർ 6 സോഷ്യൽ മീഡിയ പേഴ്സൺ 2 ഞാൻ അതിനായിട്ടൊന്നും ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്രയൊന്നും ഞാൻ എഫേർട്ടൊന്നും ഇടാറില്ല. ഇൻഫാക്ട് ഫേസ്ബുക്ക് വാസ് ടു കണക്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് അക്വൻറ്റൻസസ് ബേസിക്കലി, അല്ലാതെ പബ്ലിക്കായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നതൊക്കെ ഒരു പേജൊക്കെ തുടങ്ങിയതിന് ശേഷം അതിലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. ഇൻസ്റ്റ ഞാൻ ഈ പറഞ്ഞില്ലേ, ഒരു 2-3 ബ്രേക്ക് എടുത്തില്ലേ, ആ സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ വരുന്നത് തന്നെ. സോ ദർ വാസ് നത്തിങ് ഫോർ പീപ്പിൾ ടു യുനോ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാനോ പറയാനോ ഒന്നും, പഴയ പ്രോജക്ട്സ് അല്ലാതെ പുതിയതായിട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ വന്നത്. സോ വാട്ട് എവർ ഫോളോവേഴ്സ് ഐ ഹാവ് ഇസ് ബീൻ വെരി ഓർഗാനിക്, ജെന്യുവൻ ആയിട്ട് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് വന്നവർ മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ടന്റ് കണ്ടിട്ടൊന്നുമല്ല. ഓക്കെ, സോ സപ്പോസ് നാളെ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ നാളെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയി മാറുകയാണെങ്കിൽ ഹൗ മച്ച് വുഡ് യു റേറ്റ്? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല, ആലോചിക്കാൻ പ്ലാൻസ്, നോ പ്ലാൻസ്, ആഗ്രഹമുണ്ട്. ഓക്കെ, ബട്ട് ക്യാൻ വി എക്സ്പെക്ട് സംതിങ്? കോമൺ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു, ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ പേഴ്സൺ, നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്, ഇപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അങ്ങനൊക്കെ ചോദിച്ചാൽ ഒരാളുടെ പേരിലൊക്കെ ഒതുക്കാൻ പാടായിരിക്കും. പാടാണോ? ഒരു വലിയ ലിസ്റ്റാണോ? ഡെഫിനറ്റ് ആണ്, ഒരാളല്ലല്ലോ, നമ്മൾ എത്രയോ ആളുകളെ നമ്മൾ, ഇപ്പം ഞാൻ ആക്ടേഴ്സിൻ്റെ നമ്മൾ ഇവിടുത്തെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മമ്മുക്കായിരിക്കും എന്നെ പോലുള്ള വരുന്ന ഓരോ ആൾക്കാർക്കും റോൾ മോഡൽ എന്ന് പറയുന്നത്. കാരണം മമ്മുക്ക്, ഞാൻ മമ്മുക്കട്ടോട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മുക്കയ്ക്ക് ഈ പറഞ്ഞില്ല നമ്മളെപ്പോലെ ആഗ്രഹമായിരുന്നു ഒന്ന്. ഇപ്പം സിനിമ കാണാൻ വയ്ക്കാതെ പോകാം, നമ്മൾ സൈക്കിൾ എടുത്തിട്ട് പോകുക, അല്ല സിനിമ പറയും നിങ്ങൾ പോകുന്ന പോലെ അല്ല, ചിലപ്പോൾ 10 kilometer വിട്ടിൽ നിന്ന് സൈക്കിളൊക്കെ എടുത്ത് രാത്രി പോയി സിനിമ കണ്ടിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മളെല്ലാവരും ഭൂരിപക്ഷം മമ്മൂക്കയെ പോലുള്ള ഒരു ആഗ്രഹത്തിലാണ് വരുന്നത്. നമുക്കറിയില്ല നമ്മളിൽ ആക്ടർ, ഞാനിപ്പോഴും പറയൂ എന്നിലൊരു ആക്ടർ ഒളിഞ്ഞു കിടക്കുന്നു നാളെ തെളിയിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വന്നല്ല, കേവലമായ ഒരു ആഗ്രഹമാണ്. അപ്പം അതിൽ നിന്നിട്ട്, ആ ആഗ്രഹത്തിൽ നിന്നിട്ട് മമ്മുക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ നമ്മൾ പറയുന്ന ഒരു ആക്ടർ സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതെ. അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ, അപ്പം നമ്മളെല്ലാവരും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഭൂരിപക്ഷവും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ വരുന്നവരായിരുന്നു. അപ്പം അങ്ങനെയുള്ള നമുക്ക് ശരിക്കും നമുക്ക് പഠിക്കേണ്ട ഒരു പാഠപുസ്തകമായിരിക്കും മമ്മുക്ക എന്ന് പറയുന്നത്, ഡെഫിനറ്റ് ആയിട്ട്. സോ ആസ് എൻ ആക്ടർ മമ്മുക്ക, സോ ആസ് എ പേഴ്സൺ ആരായിരിക്കും ഓവറോൾ? ഇല്ല, അത് ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഐ ലൈക്ക് APJ അബ്ദുൽ കലാം ആസ് എ പേഴ്സൺ, ബിക്കോസ് ഐ ആം വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് എ സെഷൻ വിത്ത് ഹിം. ഞാൻ ട്രിവാൻഡ്രത്തൊരു ഒരു പുള്ളി, ഒരു കുട്ടികൾ ഈ പ്രസിഡന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്
പുള്ളി ഒരു കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ സെറിമണി ചെയ്തത്. സോ ലക്കി ടു എന്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഐ സ്പെൻഡ് സം ടൈം വിത്ത് ഹിം, അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും വർത്തമാനം ഈ ഷോ ചെയ്യാനൊക്കെ ആയിട്ട് സംഭവിച്ച ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു നമുക്ക് ഈ തലമുറകൾക്കുള്ള നമുക്കുള്ള ഒരു ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ചോദിച്ചാൽ എ പി ജെ അബ്ദുൽ കലാം സാർ ആയിരിക്കും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ടു ചന്ദ്ര. ആസ് എൻ ആക്ടർ ഇൻസ്പയർ ചെയ്തിട്ട് കാര്യങ്ങളുണ്ടോ? സി, എനിക്ക് ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഞാനിപ്പം കിഷോറേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല ഇൻഡസ്ട്രിയിൽ. എനിക്ക് അങ്ങനെ ഒരു ഐ ഓൾവേസ് ജസ്റ്റ് ടേക്ക് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനത്തെ ആളാണ് ഞാൻ പണ്ടേ തൊട്ട്. അപ്പം വരുന്നതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് ചെയ്യും. അത് ഇതെനിക്ക് ലക്കിലി ഇറ്റ് ബിക്കേം മൈ കരിയർ. അപ്പം ആ ഒരു കോഴ്സിൽ ആ ഒരു ജേർണിയിൽ ഞാൻ പഠിച്ചും റിയലൈസ് ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെയാണ് ഞാൻ ഇത്രയും കാലം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സും ആക്ട്രസസും കുറേ പേരുണ്ട് എല്ലാ ലാംഗ്വേജസിലും. പക്ഷേ വാട്ട് ഐ ലേൺസ്, ഞാൻ സ്വന്തം ഇൻസ്പയർ ആയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു കന്മദത്തിൽ മഞ്ജു ചേച്ചി ചെയ്ത പോലത്തെ റോൾ ചെയ്യണം, സുഹാസിനി മാം പോലെ ചെയ്യണം, ക്യാരക്ടേഴ്സ് ഒക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ടെക്നിക്കോ അവരുടെ രീതികളോ എല്ലാം ഡിഫറെൻ്റ് ആണ് ഫ്രം വാട്ട് ഐ ആം ആസ് എൻ ആക്ടർ. അപ്പം ഞാൻ പിന്നെ ഞാൻ തന്നെയാണ് ഇൻസ്പിറേഷൻ. ഐ സീക്ക് ഇൻസ്പിറേഷൻ ഫ്രം മൈ ഡയറക്ടർ, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അവരെന്താണോ അത് ഞാൻ റെസിപ്രിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ എം 100% ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ്. സോ അതാണ്, അങ്ങനെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സോ ഐ ഡോണ്ട് ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ആക്ടേഴ്സ്, അതർ ആക്ടേഴ്സ്. ദേ ആർ ഡൂയിങ് ദേർ ജോബ്, ലെറ്റ് മീ ഡു മൈ ജോബ്. ഓക്കെ, സോ ആസ് എ പേഴ്സൺ ചന്ദ്രനെ ഇൻസ്പയർ ചെയ്യുന്ന ആരാണ്? അഗൈൻ സെൽഫ്. സെൽഫ്? യാ, സെൽഫ് മോട്ടിവേറ്റഡ്. ഞാൻ എന്റെ കാര്യങ്ങൾ അതേ പറ്റൂ, അല്ലാതെ എനിക്ക് ഇപ്പൊ ഒരു എക്സസൈസ് ചെയ്യണമെങ്കിൽ പോലും ഞാൻ വിചാരിച്ചാലേ പറ്റൂ. ഐ ജസ്റ്റ് ബി ലൈക് ദിസ്, ഐ വോണ്ട് ടു ഈറ്റ് ഐസ്ക്രീംസ് ആൻഡ് ചോക്ലേറ്റ്സ്, അങ്ങനെ പറയുന്ന ആളാ ഞാൻ. എനിക്ക് ആരും എന്നെ ഇൻസ്പയർ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഐ ഹാവ് ടു ഇൻസ്പയർ മൈസെൽഫ്. ദാറ്റ് വാസ് എ ഫൺ ഇന്ററാക്ഷൻ വിത്ത് യു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത്, കുറെ പഴയ കാര്യങ്ങളല്ലേ, ഒരുപാട് വഴിയിലേക്ക് പോയി. പിന്നെ കറന്റ് സിറ്റുവേഷനിലേക്ക് വന്നു നമ്മുടെ സുജാത, സ്വന്തം സുജാതയായിട്ട്. അപ്പോൾ എന്താണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസിനോട് പറയാനുള്ളത്? വാട്ട് അബൌട്ട് സുജാത, വാട്ട് അബൌട്ട് ചന്ദ്ര, വാട്ട് അബൌട്ട് കിഷോർ, വാട്ട് ഡു യു ക്യാൻ എക്സ്പെക്ട്? ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സുജാത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഒരു സീരിയലാണ്. കാരണം നമുക്ക് നല്ല സീരിയലുകൾ കാഴ്ചയിലും കണ്ടൻറ്റിലും നമ്മളെന്നും പറയുന്ന അയ്യോ ആ സീരിയൽ നല്ല പഴയ എന്ന് പറയുന്ന പോലത്തെ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന്. അത് ചാനലായാലും പ്രൊഡ്യൂസറായാലും റൈറ്റർ സംഗീതമായാലും എസ്പെഷ്യലി സംവിധായകൻ അൻസാർഖാനാണെങ്കിലും ഒപ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള അഭിനേതാക്കളിലൂടെയും അദ്ദേഹം ശ്രമിക്കുന്ന അതാണ്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഈ ശ്രമത്തിന് അർത്ഥം ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് പരാതി പറയാൻ പറ്റാത്ത തരത്തിലുള്ള പുതിയ പുതിയ പരമ്പരകൾ ഉണ്ടായി വരികയുള്ളൂ. അപ്പോൾ പ്രേക്ഷകനാണ് അടിസ്ഥാനപരമായിട്ട് സീരിയലിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റും നിശ്ചയിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പരമ്പരകൾ ഉണ്ടാകാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഈ ശ്രമത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവട്ടെ. തിങ്കളാഴ്ച മുതൽ രാത്രി 9 മണിക്ക് സുജാതയും പ്രകാശനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഞങ്ങളുടെ സാഹചര്യങ്ങളെയും ഇതിനകത്ത് സീരികളിൽ കാണാത്ത പോലത്തെ പശു അഭിനയിക്കുന്നു, കോഴികൾ അഭിനയിക്കുന്നു, കിളികൾ അഭിനയിക്കുന്നു, ഇതൊന്നും നമുക്ക് പരമ്പരകളിലില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടുകളിൽ കാണും, ലവ് ബേർഡ്സ് കാണും, കോഴി കാണും, പശു കാണും, ഇതൊക്കെ ഇതിലുണ്ട്. ഇതൊന്നും സാധാരണ പരമ്പരകളിൽ ഉള്ളതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില എളിയ എളിയ ശ്രമങ്ങളാണ് നമ്മുടെ സ്വന്തം സുജാതയുടെ ഭാഗത്തു നിന്നുള്ളത്. ഈ ശ്രമങ്ങൾ നിങ്ങൾ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് മലയാള ടെലിവിഷൻ മേഖലയിലേക്ക് കുറച്ചുകൂടെ നല്ല ഐശ്വര്യമുള്ള, കാമ്പുള്ള, ഭംഗിയുള്ള, കണ്ടൻറ്റുള്ള കൂടുതൽ പരമ്പരകൾ ഉണ്ടാകും. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പ്രേക്ഷകരോട് പറയാനുള്ളത്. ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അൻസർ സാറും ആദ്യം തൊട്ടേ നന്നായിട്ട് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓരോ കഥാപാത്രവും ഇതിൽ. അപ്പം ഐ തിങ്ക് ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് എപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ട്രോളുകളോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട് മലയാളികൾ. ഞാൻ മലയാളി അല്ല, പക്ഷേ ഐ എം എ തമിഴിയൻ. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെ, എക്സാക്ട്ലി, ജനിച്ചത് ട്രിവാൻഡ്രം തന്നെയാണ്, പക്ഷേ വിത്ത് തമിഴിയൻസ്.
എനിക്ക് അന്നും ഇന്നും എനിക്ക് ഒരേപോലെ എനിക്ക് സപ്പോർട്ട് തരുന്ന ഓഡിയൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് സ്വന്തം സുജാതയും അവർ അതേപോലെ സ്നേഹിക്കും എന്നുള്ളത് എനിക്ക് 100% ഷുവർ ആണ്. എനിക്ക് ഓൾറെഡി അതിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രൊമോ ഒക്കെ കണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ, ഐ തിങ്ക് 99% ഓഫ് മൈ DMs യുനോ അല്ലെങ്കിൽ മെസ്സേജസ് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പം ഐ ഹാവ് ഗ്രേറ്റ് ഹോപ്പ് മലയാളികൾ അങ്ങനെ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വാട്ട് വി ഹാവ് കാറ്റോഡ്, ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു നല്ലൊരു പ്ലാറ്ററാണ് നമ്മൾ കൊടുക്കുന്നത് ഈ സീരിയൽ സ്വന്തം സുജാത എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റർ, ഇഷ്ടംപോലെ നല്ല 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 ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വരുന്ന ഒരു പഞ്ചാബി താലിയോ അല്ലെങ്കിൽ നമ്മുടെ സദ്യയോ ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഐ തിങ്ക് യു റിലിഷ് ഇറ്റ്, they will start liking it. Okay, and just cherish it. Alla? Yeah. Okay. So, and then... We will cherish their love. Yeah, same pitch, back to back. അപ്പോൾ നവംബർ 16-ാം തീയതി രാത്രി 9 മണിക്ക് സ്വന്തം സുജാതയുമായിട്ട് സുജാതയും നമ്മുടെ പ്രകാശനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുകയാണ്. യൂഷ്വലായിട്ട് പറയുന്നത് കാണാൻ മറക്കരുത്, സൂര്യ ടിവിയിലൂടെ. സൂര്യ ടിവിയിലൂടെ. So, that was a nice interaction. And thank you for coming. Thank you so much. Thank you. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ, കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.